ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട. ഒരു എന്താ പറയുക, തോരനോ മെഴുക്ക് പുരട്ടിയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഈ ഒരു കറി മതി. എന്നാൽ നമ്മുടെ സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന, ഇപ്പോൾ എല്ലാ ഏത് സമയത്തും കിട്ടുന്നതാണത്. ഞാൻ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. എൻ്റെ കൈക്ക് ഒരു പിടി പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ പച്ചമുളക് ഒരു രണ്ടെണ്ണം, ഉപ്പ്, കറിവേപ്പില ആവശ്യത്തിന്, ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു പൈനാപ്പിളിലിട്ടിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം, പൈനാപ്പിളിനെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. അതിന് മുന്നേ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇത്തിരി ആവശ്യത്തിന് തന്നെ വേണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുക്കാനുണ്ട്. കാരണം ആ ഒരു പൈനാപ്പിളിൻ്റെ മധുരം ഇറങ്ങുമ്പോൾ, പുളിയും മധുരവും ഒക്കെ ആകുമ്പോൾ ആ ഒരു എരിവും കൂടി ആകുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം പൈനാപ്പിളിൽ വെച്ച് കുറച്ച് കൂടി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെച്ചിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കാൻ ഞാൻ കാണിക്കുന്നില്ല, കൂടി വെച്ച് നന്നായിട്ടൊന്ന് നന്നായി കുക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. പിന്നെ പൈനാപ്പിളൊക്കെ കുറച്ച് വലിയ പീസായിട്ട് അരിയണം. ഓരോരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. സാധാരണ ജീരകം, കുരുമുളക്, കുരുമുളക് ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട്. ചിലർ കുരുമുളക് എടുക്കാറില്ല, ചെറുള്ളി എടുക്കാറില്ല കേട്ടോ. ഞാൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ എടുക്കുക, എന്നാലേ കറിക്ക് നല്ല നിറം വരുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം, പേസ്റ്റ് തന്നെ ആക്കിയെടുക്കണം അല്ലേ. അപ്പോൾ നമ്മളത് ആക്കിയെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മളിതേ പൈനാപ്പിൾ തിളച്ചിട്ടുണ്ട് ഇവിടെ, കണ്ടോ. ദേ പൈനാപ്പിൾ തിളച്ച് കുക്കായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിലേക്ക് നമ്മളുടെ ഈ ഒരു നന്നായി വെട്ടി തിളച്ച ശേഷം നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ചേർക്കരുത്, ഒരു ഒന്ന് നമ്മൾ ഈ ഒരു സമയത്താണ് ചേർക്കേണ്ടത്. അതായത് കുക്കായ ശേഷം ചേർക്കുക, അല്ലെങ്കിൽ ആദ്യം നമ്മൾ എപ്പോഴും ചേർക്കാറില്ല. ചിലവർ ശർക്കര പനിയായിരിക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെ, ഇപ്പം ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആദ്യം ഇട്ടത് പോരാഞ്ഞിട്ടാണ് പിന്നീട് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്താൽ മതി, അല്ലെങ്കിൽ ശർക്കര പനി ചേർത്താൽ മതി, ഇഷ്ടമുള്ളത് ചേർക്കാം. ഇത് നമ്മൾ അരപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം മാത്രം നമ്മൾ അരപ്പിടാൻ പാടുള്ളൂ. ആദ്യമേ തന്നെ പഞ്ചസാര കൊണ്ട് ഇടരുത്. ഓക്കെ, നന്നായി തിളച്ച ശേഷം മാത്രം പഞ്ചസാര ശർക്കര പനി ഇടാം. നമ്മുടെ അരപ്പ് ഒഴിച്ചു. ചിലവർ ഇത്രയും കട്ടിക്കായിരിക്കും പുളിശ്ശേരി എടുക്കുക, ചിലവർ കുറച്ച് ലൂസായിട്ടായിരിക്കും എടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം, ആ മിക്സിയിലൊക്കെ വെള്ളമൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നമുക്ക് ഏത് രീതിക്ക് വേണോ, മൂലികറിമാരി ലൂസാക്കരുത്. അപ്പോൾ കുറച്ചൊരു തിക്ക് കറിക്ക് വേണം. ഓക്കെ, അപ്പോൾ നന്നായി ഇതൊന്ന് വെട്ടി തിളക്കട്ടെ. നന്നായി തിളക്കണം തേങ്ങ. നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. മേടിച്ച തൈരാണ് എൻ്റെ കയ്യിലുള്ള, ഉണ്ടാക്കിയതല്ല, അപ്പോൾ പുളിയുണ്ടേ. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒറ്റ മിക്സിയിലൊരു കറക്കം തൈരാക്കി, തൈരിനെ മോരാക്കിയിട്ട് വരരുത്. തൈര് ഒന്ന് ഒറ്റ കറക്കം കറക്കിയിട്ട് നമുക്കപ്പോൾ മിക്സിയിൽ കറക്കിയിട്ട് വരാം. അപ്പോൾ തൈര് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തിളച്ച ഇതിലേക്ക് നമ്മളുടെ തൈര് ഒഴിക്കുക, കറയിലേക്ക് തൈര് ഒഴിക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, ഫ്ലെയിം ഓഫാക്കുക. പിന്നെ വിട്ട് തിളപ്പിക്കരുത് കണ്ടോ. നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇളക്കി കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് ഒരു ചെറിയൊരു തിളവ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കുക. അത് മഞ്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടതിൽ നിൽക്കുന്നതുകൊണ്ട് ഓൾറെഡി കുക്കായി കുക്കായി വരും, തിരിയും അത് തൈരതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചു. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടാം. ഉണക്കമുളക്, കടുക്, കറിവേപ്പിലയും കൂടി പൊടിച്ചിട്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളതൊന്ന് ഇതാക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഇത് ഉണ്ടെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും വേണ്ട. അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിലും നമുക്ക് ഒന്നും വേണ്ട അല്ലേ. കറി സൂപ്പറാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കാം. എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നൊന്ന് കമൻറ്റ് ചെയ്യുക, കാരണം പലരും പല രീതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് വേഗം ഒന്ന് ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.